പെന്തക്കോസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുന്ന, ആവർത്തിച്ച് കാണുന്ന ഒരു വാക്കാണ് അവരെല്ലാവരും ഏക മനസ്സോടെ, ഒരു മനസ്സോടെ, യോജിപ്പുള്ള മനസ്സോടെ, ഐക്യത്തോടെ. നിങ്ങൾ വായിച്ചോ, അങ്ങനെ എണ്ണിയാൽ തീരാത്തതുപോലെ വാക്കുകളും വാക്യങ്ങളും ഉണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ. അപ്പസ്തോല പ്രവർത്തനം 1:14, ഇവർ ഏക മനസ്സോടെ, കണ്ടോ, ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏക മനസ്സോടെ. 2:1 പെന്തക്കോസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൂടി ഇരിക്കുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 2:43, എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ ഒറ്റ സമൂഹമായിട്ട് മാറി. അതായത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം, പ്രബോധനം വഴി ഈ സഭയിൽ സംഭവിച്ച ഒരു കാര്യം ഇതാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, ഏക മനസ്സോടിരിക്കുകയായിരുന്നു. മറ്റൊരു വാക്യം ഞാൻ വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 5:12, അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒരുമിച്ച് കൂടുക പതിവായിരുന്നു. ഏക മനസ്സോടെ 4 ഞാൻ വായിക്കുന്നത്. അപ്പോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാവ് ഇറങ്ങി വന്നത്. ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാവ് ഇറങ്ങി വരുന്നത്. ഞാനൊരു മർമ്മം പറയാം. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാതിരിക്കാൻ സാത്താൻ വിതയ്ക്കുന്ന ഒരു ആയുധമാണ് ഭിന്നത. കലഹമുള്ള വീട്ടിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല, കലഹമുള്ള ഇടവകയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല, കലഹമുള്ള വൈദികരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല, കലഹമുള്ള സിസ്റ്റേഴ്സിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങില്ല, കലഹമുള്ള വിശ്വാസികളുടെ ഇടയിൽ ആത്മാവ് ഇറങ്ങില്ല. കാരണം ആത്മാവ് ഇറങ്ങിയതിന്റെ കണ്ടീഷൻ നമ്പർ വൺ ഏക മനസ്സ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരരുത്. മനസ്സുകൾ ഒന്നാവണം, യോജിക്കണം, ഒരുമിച്ചിരിക്കണം, അനുസരിക്കണം, താഴണം, എളിമപ്പെടണം, ഏക മനസ്സോടെ. പെന്തക്കോസ്താദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൂടി ഇരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉണ്ടായി. ഞാനിത് കർശനാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉണ്ടായി. അത് സഭയിൽ പിന്നീട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഈ 100 ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും.